കെ മുരളീധരൻ യു ഡി എഫ് കൺവീനർ ആകുന്നതിൽ ആർക്കാണ് ഇത്ര സങ്കടം? കേരളത്തിൻ്റെ പുതിയ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ തന്നെയാണ് ആ സങ്കടം. കേന്ദ്ര നേതൃത്വം മുരളീധരനെ യു ഡി എഫ് കൺവീനർ ആക്കുന്നതിനുള്ള ധാരണകളിലേക്ക് എത്തുമ്പോൾ അത്തരമൊരു നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ സുധാകരൻ്റെയും സതീശൻ്റെയും നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിനെ ഉപയോഗിച്ച് നടക്കുകയാണ്. ഉമ്മൻചാണ്ടി ഒഴികെയുള്ള മറ്റ് ഗ്രൂപ്പ് നേതാക്കളുടെ എല്ലാം വലിയ പിന്തുണയും ഇക്കാര്യത്തിൽ സുധാകരനും സതീശനും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ ആ കുതന്ത്രങ്ങളോടൊപ്പം സുധാകരനും സതീശനും ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം കരുതേണ്ടി വരും. ഇതേ സതീശനെയും സുധാകരനെയും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ആക്കാതിരിക്കുന്നതിന് ഗ്രൂപ്പുകൾ നടത്തിയ പരിശ്രമങ്ങൾ അവർ അത്ര പെട്ടെന്ന് മറന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ കെ മുരളീധരൻ യു ഡി എഫ് കൺവീനറായി വന്നാൽ മുരളീധരൻ നന്നായി റോളെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ സതീശനോ കെ സുധാകരനോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പി ആർ വർക്കുകളെയൊക്കെ മറികടക്കുന്ന രീതിയിൽ കെ മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് മുരളീധരൻ മുന്നോട്ട് പോകുമ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ പോലും വലിയ അംഗീകാരമുള്ള മുരളീധരനായിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു ആശങ്ക ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ മുരളീധരൻ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും തലയെടുപ്പോടെ ഉയർന്നു വരുന്നത് ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് പഴയ ഗ്രൂപ്പ് നേതാക്കളോടൊപ്പം തോളിൽ കൈയിട്ട് മുരളീധരനെ വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നത്. കെ സി വേണുഗോപാലും അതിനോടൊപ്പം നിൽക്കുന്നു. കെ സിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉന്നം. ഇനി കേരളത്തെ നയിക്കാൻ പോകുന്ന നേതാവ് താൻ തന്നെയെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നയാളാണ്. കെ മുരളീധരൻ ഇവിടെ യു ഡി എഫ് കൺവീനറാവുകയും യു ഡി എഫ് സംവിധാനം ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് ഇവർക്കൊക്കെ ദോഷമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുരളീധരനാണെങ്കിൽ ഒരു മികച്ച സംഘാടകനാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളയാളാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യക്തമായ അംഗീകാരമുള്ളയാളാണ്. ഭൂരിപക്ഷ സമുദായം നേരത്തെ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളയാളാണ്. ആ നിലയിൽ സാമുദായിക സംഘടനകളുമായും പൊതുവേ ഘടകകക്ഷി നേതാക്കളുമായുമൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന മുരളീധരനെ പോലുള്ള ഒരാൾ യു ഡി എഫ് കൺവീനറായി എത്തുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാവുന്ന പേഴ്സണൽ ഡാമേജിനെ കുറിച്ചാണ് ഈ നേതാക്കളൊക്കെ ചിന്തിക്കുന്നത്. പാർട്ടി നന്നാവുക എന്നൊക്കെ ഒരു വശത്ത് ബഹളം വയ്ക്കുമ്പോഴും ഇത്തരത്തിലുള്ള മോഹങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടാണല്ലോ ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ മുരളീധരനെ വെട്ടി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളാണ് രസകരമായിട്ടുള്ളത്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതല്ലെങ്കിൽ പി സി വിശ്വനാഥ് എന്നുള്ളതാണ്. ഇതേ പി സി വിശ്വനാഥിനെ കഴിഞ്ഞ തവണ കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരസ്യമായി എതിർത്ത ആളുകളടക്കം ഇപ്പോൾ വിഷ്ണുനാഥിന് വേണ്ടി വാദിക്കാൻ നടക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരനാണ് എങ്കിലും സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്നു എന്നറിഞ്ഞതോടെ മെല്ലെ സുധാകര പക്ഷത്തേക്ക് ഒന്ന് ഓടിച്ചെന്ന് ചാഞ്ഞു. അങ്ങനെ തിരുവഞ്ചൂരിനെയും വിഷ്ണുനാഥിനെയും മുൻനിർത്തി കെ മുരളീധരനെ പോലെ കേരളത്തിൽ എല്ലാ വിഭാഗത്തിനിടയിലും ഒരുപോലെ അംഗീകാരമുള്ള ഒരു നേതാവിനെ വെട്ടിനിരത്താൻ നടത്തുന്ന ശ്രമം കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അവസാനമാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയല്ല. പുതിയൊരു സമവാക്യവും പുതിയൊരു അച്ചുതണ്ടുമൊക്കെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചനയാണ്.